അസ്ല മാർലിയും ജാസ്മിൻ ജാഫറുമായിട്ടുള്ള ഇഷ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോ റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാരെടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിയാക്ട് ചെയ്ത് അത്യാവശ്യം എല്ലാവർക്കും നല്ല വ്യൂസും കാര്യങ്ങളും കണ്ടൻറ്റിൻ്റെ ഒക്കെ ചാകരയായിരുന്നു. അപ്പോൾ അവസാനം അവരായിട്ട് തന്നെ ആ പ്രശ്നം സ്റ്റോപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇന്നലെ ഇറ്റ്സ് മീ ഖൈസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ആ പുള്ളിക്കാരനും സ്വാഭാവികമായിട്ട് റിയാക്ട് ചെയ്തപ്പോഴത്തേക്ക് അതിനകത്ത് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. കമൻറ്റ് ഇട്ടത് ജാസ്മിൻ ജാഫർ ആയിരുന്നു. ആ കമൻറ്റ് ഇങ്ങനെയായിരുന്നു: ഓക്കെ, ഞാൻ മിണ്ടാതിരിക്കുമ്പോൾ എന്നെ സമ്മതിക്കില്ല എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. നീ ആരെ കാണിക്കാനാണ് കൈസെ ഈ ഇരുന്ന് അഭിനയിക്കുന്നത്? നീയും അസ്ലയും സംസാരിക്കുന്ന കോൾ റെക്കോർഡാണ് എൻ്റെ കയ്യിലുള്ളത്. നിനക്കും അറിയാം, ലാസ്റ്റ് നീ എൻ്റെ മുൻപിൽ അത്രയും കരഞ്ഞു പറഞ്ഞിട്ടാണ് ഞാൻ വേണ്ട എന്ന് വെച്ച് പോയത്. അപ്പോൾ ആണ് നിൻ്റെ ഈ ഓസ്കാർ ലെവൽ ആക്ടിങ് ഒന്നും അറിയാത്ത കുഞ്ഞിനെ പോലെ വന്ന് പറയുന്നത്. രണ്ടുപേരുടെയും കയ്യിലും തെളിവുണ്ട്. നിങ്ങൾ ആരെ എന്ന് വെച്ച് സപ്പോർട്ട് ചെയ്യൂ എന്ന് നിനക്ക് ഒരു അല്പം ഉളുപ്പുണ്ടോ? എന്നാ മിണ്ടാതിരിക്കാൻ സമ്മതിക്കില്ല അല്ലേ? ഓക്കെ, അപ്പം ജാസ്മിൻ ഇങ്ങനെയുള്ളൊരു കമൻറ്റ് ഇട്ടതിന് ശേഷം ഖൈസ് ആ വീഡിയോ റിമൂവ് ചെയ്തിട്ടുണ്ട്. അത് അതിൻ്റെ റീസൺസ് എന്താണെന്ന് അറിയത്തില്ല. അത് അവരുടെ പേഴ്സണൽ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. മേ ബി ഇവരെല്ലാവരും ഫ്രണ്ട് സർക്കിൾസിൽ ഈ പറയുന്ന പോലെ തന്നെ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സാണല്ലോ. അപ്പോൾ ആ ഒരു ഫ്രണ്ട് സർക്കിൾസിലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കാം. ഇനി അഥവാ ഇനിയിപ്പം ഈ ഒരു കേസിൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ അതൊന്നും നമുക്ക് ആർക്കും അറിയത്തുമില്ല. എന്തായാലും ആ അതിന് ശേഷം ആ ഒരു വീഡിയോ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ റിമൂവ് ചെയ്തതിൻ്റെ പുറകിന് സോഷ്യൽ മീഡിയയിലെല്ലാം ഒരുപാട് കമൻസും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഖൈസ് വീഡിയോ റിമൂവ് ചെയ്തത് എന്ന്. കാര്യം ഈ ഒരു വിഷയത്തിൽ എന്തായാലും ഖൈസിനെ പോലെ അത്യാവശ്യം നല്ല രീതിയിൽ ഫേമുള്ള ഒരാൾ വീഡിയോ റിമൂവ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻസ് വരും. ഇപ്പം നമുക്ക് ഒരാളുടെ വായ അടച്ചു കഴിഞ്ഞാലും രണ്ടാളുടെ അടച്ചു കഴിഞ്ഞാലും സോഷ്യൽ മീഡിയയിലെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഈ ഒരു കാര്യം എല്ലാവർക്കും അറിയായിരിക്കും. ഈ ഒരു ഈ പറയുന്ന കമൻറ്റ് തന്നെ ഇപ്പോൾ ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് സ്ക്രീൻഷോട്ടൊക്കെ പുറത്തു പോയിട്ടാണ് ഇതെല്ലാം നമ്മുടെ കയ്യിൽ കിട്ടുന്നത് തന്നെ. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിനെ പറ്റിയിട്ട് ഖൈസ് ഒന്നും റിയാക്ട് ചെയ്തിട്ടുമില്ല. അപ്പോൾ അതെന്തായാലും അവർ കഴിവതും റിയാക്ട് ചെയ്യാതെ തന്നെ ഇരിക്കട്ടെ. എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർ തന്നെ തീർത്ത് സംസാരിക്കട്ടെ എന്നാണ് ഞാൻ പറയണത്. അപ്പോൾ ഇതിനെയൊക്കെ പറ്റിയിട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.